സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ധീരമായ ചെറുത്തുനിൽപ്പ് നടത്തിയ തദ്ദേശീയരായ പോരാളികളുടെ സ്മരണയ്ക്കായി വൈത്രിയിൽ നിർമ്മിക്കുന്ന സ്വാതന്ത്ര്യ സമര മ്യൂസിയത്തിന് മന്ത്രി കെ രാധാകൃഷ്ണൻ തറക്കല്ലിട്ടു. ധീരമായ പോരാട്ടം നടത്തിയവരെ വിസ്മരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോയവരാണ് തദ്ദേശീയരായ പോരാളികൾ. ഈ സാഹചര്യത്തിലാണ് ഇവരുടെ ഓർമ്മയ്ക്കായി മ്യൂസിയം നിർമ്മിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും വേറുറ്റ ചെറുത്തുനിൽപ്പ് നടത്തിയ തദ്ദേശീയ പോരാളികളുടെ സ്മരണക്കായാണ് സുഗന്ധഗിരിയിൽ സ്വാതന്ത്ര്യ സമര മ്യൂസിയം നിർമ്മിക്കുന്നത്. വയനാട്ടിലെ തദ്ദേശീയ സമര സേനാനികളുടെ ചരിത്രം, ആദിവാസി സമൂഹത്തിൻ്റെ പൊതുവായ വളർച്ച, കല സാംസ്കാരിക പൈതൃകം, ആവിഷ്കാരങ്ങൾ, സംഗീതം, ഭക്ഷ്യവൈവിധ്യങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് മ്യൂസിയം യാഥാർത്ഥ്യമാക്കുക. 16.66 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മ്യൂസിയത്തിന് തറക്കല്ലിട്ടു. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി വീറുറ്റ പോരാട്ടം നടത്തിയ തദ്ദേശീയ ജനത ചരിത്രങ്ങളിൽ നിന്നും പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് അവരെ എക്കാലവും ഓർമ്മിക്കുന്നതിനായി മ്യൂസിയം നിർമ്മിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ ചരിത്രത്തിൽ അത് വേണ്ടത്ര ഉൾക്കൊള്ളാനോ അതിൻ്റെ പ്രാധാന്യം കൊടുക്കാനോ നമുക്ക് കഴിയാതെ പോയത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ സത്യം മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല, അതൊരു നാൾ പുറത്തു വരും എന്നുള്ളത് ഇന്ന് നമ്മൾ അംഗീകരിക്കുക. ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയണം. എനിക്കാണെങ്കിൽ തറക്കല്ലിടുന്ന സമയത്ത് കുറച്ച് പേടിയുണ്ട് കേട്ടോ. ഈ തറക്കല്ലിടുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ഫിഗറുണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ നായനൻ. ഒരു വർഷത്തിനകം തന്നെ മ്യൂസിയം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം. പൂക്കോട് തടാകത്തിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അകലെയാണ് മ്യൂസിയം നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ അധികം വൈകാതെ മികച്ച ടൂറിസം കേന്ദ്രം കൂടിയായി മ്യൂസിയം മാറും. ടി സിദ്ദിഖ് MLA അധ്യക്ഷനായിരുന്നു. OR കേളു MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, പൊഴുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റോഷ്ന സ്റ്റെഫി, ശ്രീധന്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.